വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ അതെന്തൊക്കെയാണെന്നറിയാം. ഇത് കുറഞ്ഞാൽ എന്താ പ്രശ്നം അറിയണം. അതുപോലെ തന്നെ ആയുർവേദവും വൈറ്റമിൻ ഡിയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷക ഘടകം തന്നെയാണ്. എന്നാൽ നമ്മുടെ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇത് കുറവാ. രക്തത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് പരിശോധിച്ചു കഴിഞ്ഞാൽ കുറവായിരിക്കും. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക നമ്മുടെ പല്ലുകൾക്കും എല്ലുകൾക്കുമാണ്. എല്ലു തേയ്മാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന വേദനകളും നീരും പ്രശ്നങ്ങളും ഒക്കെ അത്തരം കേസുകളിൽ മുഴുവൻ നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറവായിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ പല്ലുകൾക്ക് കേടുവരാനായിട്ടും സാധ്യതയുണ്ട്. ആയുർവേദത്തിൽ ഇതിന് ചില ബന്ധങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, വഴിയെ പറയാൻ ശ്രദ്ധിച്ചു. വൈറ്റമിൻ ഡി പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു സംഗതി നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുവഴി അണുബാധ ഏൽക്കുന്നതും മറ്റ് രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ പിടിപെടുന്നതും തടയുന്നതിനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും വൈറ്റമിൻ ഡി നോർമൽ ആണെങ്കിൽ. മറ്റ് ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും, അത് നമ്മൾ മനസ്സിലാക്കണം. വൈറ്റമിൻ ഡി മാത്രം നോർമൽ ആയതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പൊ ഇത് പല രീതിയിൽ ഭക്ഷണത്തിലൂടെയും അതുപോലെ സൂര്യപ്രകാശത്തിലൂടെയും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പലർക്കും അത് വേണ്ടത്ര ലഭിക്കുന്നില്ല. അതിനൊരു കാരണം എല്ലാവരും ഇപ്പൊ വീട്ടിനകത്തുള്ള, പ്രത്യേകിച്ച് ഇപ്പൊ വർക്ക് ഫ്രം ഹോം, നമ്മുടെ കോവിഡിന് ശേഷമുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ആ പുറമെ ചെലവഴിക്കുന്ന സമയം താരതമ്യേന കുറയണം നല്ലൊരു ശതമാനം ആളുകളും. അതായത് വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുക, അത്തരം ഒരു സാഹചര്യമാണല്ലോ ഇപ്പോ. അതായത് ചുരുക്കി പറഞ്ഞാൽ വെയിൽ കൊള്ളാൻ പൊതുവെ എല്ലാവർക്കും ഇച്ചിരി മടിയാണ്. അതും ഈ വിറ്റമിൻ ഡി കുറയാനൊരു സാഹചര്യമാണ്. ഇനി അതല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ ഡി ലഭിക്കുന്ന അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടും വൈറ്റമിൻ ഡി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളൊന്ന് ചുരുക്കി പറയാം. അതായത് മസിൽ ക്രാംപ്സ്, പേശിവേദന, ക്ഷീണം, ഒരു ബലക്കുറവ്, ഒന്നിനൊരു ഉത്സാഹം, ഉണർവും ശക്തിയും ഇല്ലായ്മ, ഭയങ്കര വിഷാദഭാവം, പിന്നെ ജോയിന്റ്സിലൊക്കെ വേദന വരിക, മുറിവൊക്കെ പറ്റി കഴിഞ്ഞാലേ അത് ഉണങ്ങാനായിട്ട് കൂടുതൽ സമയമെടുക്കും ഈ വൈറ്റമിൻ ഡി നിങ്ങളുടെ രക്തത്തിൽ കുറവാണെങ്കിൽ. പിന്നെ അതുപോലെ ബോൺ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് ബോണിന്റെ ക്വാളിറ്റി കുറയുക, അതായത് ബോൺ ഡെൻസിറ്റി കുറയുക, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുക, അതുപോലെ എല്ലുകൾക്ക് ഫ്രാക്ചർ, എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുക, ചെറിയ ചെറിയ വീഴ്ചകളോ തട്ടലോ മുട്ടലോ പറ്റുമ്പോഴത്തേനും എല്ല് പൊട്ടുക, അത്തരം സംഗതികൾ ഉണ്ടാവുക. അതും ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ സാധാരണ കാണിക്കുന്ന ലക്ഷണങ്ങളൊന്നാണ്. പിന്നെ പല്ലുകൾക്കൊക്കെ കേടുവരും, ദന്തരോഗങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ ഡി കുറയുമ്പോൾ. ഇനി കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫെക്ഷനൊക്കെ കൂടാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ ഡി കുറയുമ്പോൾ. അതുപോലെ തന്നെ റിക്കറ്റ് എന്ന് പറയുന്ന രോഗം കുട്ടികളെ ബാധിക്കുന്നു വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുമ്പോൾ. ആധുനിക പഠനങ്ങൾ അനുസരിച്ചുള്ള ഒരു ഡാറ്റയാണ് കേട്ടോ ഇവിടെ പങ്കുവയ്ക്കണം. ഈ ക്ഷീണവും ജോയിന്റ്സിൽ ഉണ്ടാകുന്ന വേദനയൊക്കെ മറ്റ് സംഗതികൾ കൊണ്ടും വരാട്ടോ, വൈറ്റമിൻ ഡി കുറഞ്ഞുകൊണ്ട് മാത്രമല്ല, അതെങ്ങനെയാന്ന് വഴി പറയാം. പക്ഷെ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് പൊതുവെ കുറവായിരിക്കും നിങ്ങളുടെ രക്തപരിശോധനയിൽ. ഇനി നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ, കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ചില വിദ്യകളിലൂടെ പറയാം. ശ്രദ്ധിച്ചു, കുറച്ചൊക്കെ വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. അതായത് കുറച്ച് സമയമൊക്കെ വെയിലത്ത് പുറത്തൊക്കെ ചെലവഴിക്കാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക. നമുക്ക് ജോലി വീട്ടിനകത്താണെങ്കിൽ പോലും പുറമിറങ്ങി നടക്കുന്നതിനും വെയിൽ കൊള്ളുന്നതിനൊക്കെ കുറച്ചും കൂടെ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതി. എന്നു വെച്ചാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഘടകങ്ങൾ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്ന് രണ്ട് സംഗതികളാണ്. മുട്ട പതിവായിട്ട് കഴിക്കാം, കോഴിമുട്ട കഴിക്കാം, അതുപോലെ വലിയ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ട്യൂണയും ഇത്തരം മത്സ്യങ്ങൾ, വലിയ ഫാറ്റി ഫിഷ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് വൈറ്റമിൻ ഡി സംശയം. അപ്പൊ ഇത് കുറയുന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കും, നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇതുപോലെ മുട്ടയുടെയും പാലുൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും മുട്ട കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ഫാറ്റി ഫിഷ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് വെയിൽ കൊള്ളാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആയുർവേദ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതുമായിട്ട് ചില ബന്ധമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ല് തേയ്മാനവും സന്ധി വേദനയും മസിൽ പെയിനും ഒക്കെ നമുക്ക് വാദസംബന്ധമായ രോഗികളെല്ലാം പറയുന്ന ലക്ഷണം. ഇത്തരം ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആയുർവേദ ചികിത്സ സംബന്ധിച്ച് നോക്കുമ്പോൾ വാദം വർദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. വാദം വർദ്ധിച്ചിട്ടുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്, ലക്ഷണങ്ങളാണ് ഈ പല്ലുകൾക്ക് കേടുപാട് സംഭവിക്കുക, നഖങ്ങൾക്ക് കേടുപാട് സംഭവിക്കുക, മുടി കൊഴിച്ചിൽ കൂടുക, മുടിയുടെയൊക്കെ നേച്ചർ പൊട്ടിപ്പോകുന്നതും കൊഴിഞ്ഞു പോകുന്നതൊക്കെ കൂടുക, അതുപോലെ ജോയിന്റ്സിലൊക്കെ മുട്ടൊക്കെ മടക്കം നിർത്തി ചെയ്യുമ്പോൾ ഇങ്ങനെ കടകടാ പൊട്ടുന്ന ശബ്ദം, ക്രാക്ലിംഗ് നോയ്സ് കാണുക, ഇതൊക്കെ കേൾക്കുക, ക്രാക്ലിംഗ് നോയ്സ് കേൾക്കുക, ഇത്തരം സംഗതികളൊക്കെ വാദം ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ ഒരു രോഗി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ആയുർവേദ ചികിത്സകൾ ആരംഭിക്കും. ആ വാദം കൂടി നിൽക്കുക എന്നുള്ളതുകൊണ്ട് ഓക്കെ, ആ വാദത്തിനെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ ഇത്തരം വേദനകളൊക്കെ നിയന്ത്രിക്കാനായിട്ടും സാധിക്കും. പക്ഷേ നമ്മൾ രക്തപരിശോധന നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം രോഗികളിലെല്ലാം തന്നെ ഒട്ടുമിക്ക രോഗികളിലും വൈറ്റമിൻ ഡിയുടെ അളവ് കുറവായിരിക്കും. പക്ഷേ ഈ സാഹചര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു സംഗതി, വൈറ്റമിൻ ഡി മേക്കപ്പ് ചെയ്തുകൊണ്ട്, വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കഴിച്ചുകൊണ്ട് മാത്രം ഇത്തരം വേദനകൾ പൂർണ്ണമായിട്ട് മാറുന്നില്ല പലപ്പോഴും. അതാണ് സത്യം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഡോക്ടർ സേവ്യർ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.